ചില തെറ്റുകളുണ്ട് മക്കളെ, അഞ്ചു തെറ്റുകൾ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട് മക്കളെ. നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന തിന്മകളാണ്, നമ്മൾ തീരെ അതൊന്നും പരിഗണിക്കലില്ലേ, അതൊന്നും ശ്രദ്ധിക്കലില്ല. ചിന്തിക്കാൻ വേണ്ടിയിട്ട്, തിരുത്തുന്നവർക്ക് തിരുത്താൻ വേണ്ടിയിട്ട്, അത് നന്നാകുന്നവർക്ക് നന്നാവാൻ വേണ്ടിയിട്ട്, തൗബ ചെയ്യുന്നവർക്ക് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്, ആഹ്റം കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് ആഹ്റം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു. അതിലൊന്നാമത്തൊരു തെറ്റെന്താണല്ലോ, വാങ്ങിവിളി കേൾക്കുന്ന സമയത്ത് ദുനിയാവിന്റെ കലാം സംസാരിക്കലാണ്. വാങ്ങിവിളിക്കുന്നത് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾ വാങ്ങിവിളിക്കുമ്പോൾ, ആ വാങ്ങിവിളിക്കുന്ന സമയത്ത് ദുനിയാവിന്റെ സംസാരം സംസാരിക്കുന്നവർ, അവര് മരിക്കുന്ന സമയത്ത് പേടിക്കണം, കുഫുറിയത്തോടുകൂടി മരിക്കുമെന്ന് പേടിക്കപ്പെടേണ്ടതാണ്. മോനോ വാങ്ങി വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, വാങ്ങി വിളിക്കുന്ന സമയത്ത് ഖുർആനോ തരുത്, വാങ്ങി വിളിക്കുന്ന സമയത്ത് നീ ദിക്ർ ചൊല്ലരുത്, വാങ്ങി വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കരുത്, വാങ്ങി വിളിക്കുന്ന സമയത്ത് നീ ഒന്നുവെടുക്കരുത്, വാങ്ങി വിളിക്കുന്ന സമയത്ത് ബാത്റൂമിലേക്കങ്ങ് കയറരുത്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാങ്ങി കേട്ടാൽ നിസ്കാരം നിർത്തിയിട്ട് ഓടേണ്ടതില്ല, വാങ്ങി വിളിക്കുന്ന സമയത്ത് ബാത്റൂമിലാണെങ്കിൽ ഇറങ്ങി ഓടേണ്ടതില്ല. അതേസമയത്ത് വാങ്ങി വിളി കേട്ടുകൊണ്ട് അങ്ങോട്ട് കടക്കരുത്, വാങ്ങി വിളിക്കുമ്പോൾ നിന്റെ സർവപ്രവർത്തനങ്ങളും നിർത്തിവെച്ചിട്ട്, എത്ര ചീസ് കുറഞ്ഞ സമയമാണ് ആ സമയത്ത് നീ അതൊന്ന് കേട്ടിട്ട് നിജാബത്ത് ചെയ്ത. എന്താ ചെറുപ്പക്കാരാ, ഇന്ന് വാങ്ങികൾക്ക് മൊബൈലിൽ സംസാരിക്കുന്നതൊക്കെ വലിയ മടുപ്പുണ്ടോ? മൊബൈലിൽ ആ സമയത്ത് നീ ഇറങ്ങിയാൽ ആ മൊബൈൽ ആ സമയത്ത് അറ്റൻഡ് ചെയ്യരുത്. എന്റെ രണ്ട് മിനിറ്റ് കഴിയാനൊക്കെ കാത്തിരുന്നോടെ, എന്ത് അർജന്റുള്ള കാര്യമാണെങ്കിൽ എന്താ ആ നമ്പർ അത് ഉണ്ടാവില്ലേ, തിരിച്ചൊന്ന് വിളിച്ചൂടെ, ഒരു മിസ് കോൾ ഇട്ടൂടെ. അല്ലാ ഇതൊക്കെ പറയുന്നത് എന്തിനാ? ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ മലായിക്കത്തിനെ സാക്ഷി നിർത്തിയിട്ട്, ഇവിടെ ഒരുമിച്ച് പരിശുദ്ധ അർവാഹികളെ സാക്ഷി നിർത്തിയിട്ട്, ഈ ജനങ്ങളോട് മുഴുവനും ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഇവിടെ വെച്ച് തീരുമാനിച്ചോ, ഇല്ല ഇല്ല, വാങ്ങി വിളിക്കുന്ന സമയത്തിന് ഞാൻ മിണ്ടൂല, വാങ്ങി വിളിക്കുന്ന സമയത്ത് ഞാൻ ഇനി സംസാരിക്കൂല. അവൻ വിജയിക്കും. ഹബീബ് മുത്തുനബി പറഞ്ഞത് ഹദീസുകളിൽ ഇല്ലയോ, മൻ തകല്ലമ ബികലാമി ഇബ്നി ഇന്ദാ.